ചെടികളെ കളക്ട് ചെയ്യുക, ചെടികളെ കാണുക, അവരുടെ കൂടെ നടക്കുക, അവരോടൊപ്പം സഞ്ചരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. ഇലകളാണെങ്കിൽ പച്ച, പൂക്കൾ മഞ്ഞ, നമ്മൾ പണ്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്നൊക്കെ പറഞ്ഞോളെ, അതുപോലെയുള്ള ഒരു സുന്ദര ചെടിയാണ്. നിറങ്ങളുടെ ആ ഒരു ഭംഗി കൊണ്ട് എല്ലാവരും കൊതിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഇവ. രണ്ട് കളറാണ് വരുന്നത്, ഈ ഒരു റെഡും അതുപോലെ ഗ്രീനും. സീര നമ്മൾ നന്നായിട്ടൊന്നങ്ങ് അടിച്ച് നല്ല കഴുമ്പ് പരുവത്തിലാക്കിയിട്ട് വെള്ളവും കൂടി ചേർത്ത് ഇവയങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. റോസുകൾക്കൊക്കെ നല്ല പൂവുണ്ടാവാനും ഒക്കെ നല്ലതാണ്, എല്ലാ ചെടികൾക്കും നല്ലതാണ്. റാപ്പിഡ പോറ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്ത് പേര് എന്ന് തോന്നിപ്പോകാം. നമുക്ക് കാണുമ്പോൾ തന്നെ ഹാ എന്ത് തിക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ചെടിയുടേത്. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളോട് അയ്യോ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ തരാവോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കട്ടിങ്സ് ഒക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു ബുഷി ആയിട്ടുള്ള ഞാൻ കാണിക്കാൻ കാരണം തന്നെ ഇലകളുടെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ്. മജന്തയും അതുപോലെ ഡാർക്ക് ഗ്രീനും എല്ലാ സൗന്ദര്യമാണ് കാണാൻ അല്ലേ. അതുപോലെ തന്നെ ഈ ഗ്രീനും എല്ലാം തന്നെ എല്ലാ ഡ്രസ്സിനുകൾക്കും ഒരു വ്യത്യസ്ത ഭംഗിയാണുള്ളത്. ഡാർക്കും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കോമ്പിനേഷൻ, ഇത് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ, ഇത് കലേഡിയം തായാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നിറഞ്ഞ ഈ കലേഡിയംസ് കുറേ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം സി സി പ്ലാന്റിൽ എങ്ങനെയാണ് ഇത്ര കട്ടി വരാറുള്ളത് എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഇത് ഇത്രയും തിക്കായിട്ട് എങ്ങനെ വളരും, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇത് വളരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പൊടിക്കൈയുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോടു കൂടി നിൽക്കുന്നവരെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിക്കും അല്ലേ. എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ ഫിലോഡാൻഡ്രോൺ ആണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ്, പച്ചയും അതുപോലെ തന്നെ ഒരു മെറൂണും എല്ലാം കൂടി ചേർന്നൊരു ഷെയ്ഡാണ്. എപ്പോഴും ഇങ്ങനെ തളർന്ന പോലെയാട്ടോ അവർ നിൽക്കുന്നത്. അവരുടെ ഇലകളുടെ പ്രത്യേകതയാണ് ഇവ നമ്മളെ ക്ലൈംബ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. വെയിലൊന്നും ഇവർക്കൊരു വിഷയമല്ല, അധികം വെയിൽ ഇവർ അത്ര ഇഷ്ടപ്പെടണമില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലും ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു സുന്ദരി ചെടിയാണ് ഈ ഫിലോഡാൻഡ്രൺ. ഇത് എൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ, നിറച്ചും ചെടികളാണ്. ചെടികൾ മുട്ടിയിട്ടല്ലാതെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ്. കാരണം ഇവയ്ക്കൊന്നും അധികം വെയിൽ വേണ്ട. അപ്പോൾ വെയിൽ വേണ്ടാത്തതായ ഇത്തരം ചെടികളെ, അഗ്ലോണിമ കലാത്തിയ മുതലായ ഇത്തരം ചെടികളെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അധികം വെയിൽ വേണ്ടാതെ ഇരിക്കുന്നത് കൊണ്ട് ഇവർ നല്ല തിക്കായിട്ട് അങ്ങോട്ട് വളരുകയും ചെയ്യും. സാധാരണ ഇവർക്ക് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഇലകൾ അങ്ങ് പൊള്ളി പോകുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കലാത്തിയകളാണ്. ഈ കലാത്തിയൊക്കെ നോക്കിക്ക് എന്ത് ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ, ഭയങ്കര സോഫ്റ്റ് ആണ് ഇവയുടെ ലീഫ്. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ സ്നേക്ക് പ്ലാന്റ് ഉള്ളിൽ വെച്ചിരുന്നതാണ്, ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വെച്ചതാണ്. വളരെ ഭംഗിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു റെയർ ആയതുകൊണ്ട് അധികം പേര് ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നല്ല വീതി ഇലകളാണ്. ഈ സാൻസ്വേരിയ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല എയർ പ്യൂരിഫയർ ആണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുമാണ്. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ അതിസുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. ഇത് മോൺസ്റ്റേറ മിനിമ എന്ന് പറയുന്നൊരു ചെടിയാണ്. മോൺസ്റ്റേറുകൾ ആദ്യ കാലത്ത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പുറയിലൊക്കെ ഒരു കഥയുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ള ഈ ഹോള് പുഴു കടിച്ചതാണെന്ന് വിചാരിച്ച് അയ്യോ ഈ ചെടി കുറച്ചുകൂടെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. എന്നാൽ മോൺസ്റ്റേറുകൾ ഇപ്പോൾ എല്ലായിടത്തും, നമ്മുടെ വീടിനുള്ളിലായാലും പുറത്തായാലും മരത്തിലായാലും എവിടെ വേണമെങ്കിലും നമുക്ക് കയറ്റി വിടാൻ പറ്റിയ ഒരു ചെടിയാണ്. സാധാരണ ചെറിയ ഇലകളിലെ മോൺസ്റ്റേറയാണ് നമ്മൾ കാണാറുള്ളത്. ഇത് മോൺസ്റ്റേറ മിനിമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഒരു ചെറിയ പൈപ്പിൽ നമ്മൾ കയറ് ചുറ്റിയിട്ട് അതിൽ കയറ്റി വിട്ടിരിക്കുന്നതാണ്. ഇത് വളരെയധികം ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഉള്ള ഒരു ചെടിയാണ്. വളരെ ഭംഗിയുമാണ്. അതുപോലെ തന്നെ കെയറിങ് ആണെങ്കിലും ഒരുപാടൊന്നും വേണ്ട. നമുക്ക് വെള്ളത്തിൽ വെച്ചും മോൺസ്റ്ററുകളെ വളർത്താവുന്നതാണ്. ഇത് അരേലിയയുടെ ഒരു വെറൈറ്റിയാണ്. സാധാരണ നമ്മൾ അരേലികൾ കണ്ടിട്ടുണ്ട്, വെള്ളയും അതുപോലെ തന്നെ പച്ചയും കോമ്പിനേഷൻ ഉള്ളത്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റെയറാണ്. നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയതുമാണ്. ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. കാരണം നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് നന്നായിട്ടല്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവയ്ക്ക് എന്താണ് കൊതുകൊക്കെ വരാനും വീട്ടിൻ്റെ ഉള്ളിലാവുമ്പോഴേക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നല്ല കൊക്കോ പിറ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ചേർന്ന ആ ഒരു മിക്സിലായിരിക്കണം ഈ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അതിസുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ് ഇവൾ. ഇവളെ കാണുന്നവരെല്ലാവരും അയ്യോ ഇതിൻ്റെ ഒരു കട്ടിങ് കിട്ടുമോ, ഇതെങ്ങനെയാണ് ഇത് വളർത്തുന്നത്, ഇതെനിക്ക് തരുമോ, ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്.
അത്രയധികം ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ഒരു അരേലിയ. ഈ അരേലിയയും അതുപോലെ തന്നെ കുറച്ചൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ലീഫ് എന്ന് പറയാം. ബ്ലാക്ക് അല്ല, അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ചെടിയാണിത്. ഇത് നമ്മൾക്ക് ഉള്ളിലൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അരേലിയ. പക്ഷേ അരേലിയകൾക്ക് ഒരു പ്രോബ്ലം ഉള്ളത്, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്നൊരു നാശം സംഭവിക്കാൻ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിൽ കൊള്ളിച്ച് അവയെ ഒന്ന് ആ വെയിലൊക്കെ അത്യാവശ്യം ഒന്ന് കൊള്ളിക്കണം. കാരണം വെയിലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അരേലിയ എന്ന് പറയുന്നത്. അതുപോലെ ഈ അരേലികൾക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് കളർ വരാൻ നല്ലതും ഈ പുറത്ത് വെക്കുന്നതാണ്. എങ്കിൽ പോലും വീടിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ ഭംഗി വരട്ടെ എന്ന് വിചാരിച്ച് റയർ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവർക്ക് ഈ അരേലികളുടെ വ്യത്യസ്ത മോഡലുകൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സാൻസ്വേരികൾ എനിക്ക് ഒരു 7-8 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാടനിൽ തുടങ്ങിയതാണ്, പച്ചയും മഞ്ഞയും ചേർന്ന നാടൻ, അതുപോലെ ഡാർക്ക് ഗ്രീനൊക്കെ വരുന്ന നാടൻ, നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്നത് ഒരുപാടുണ്ടല്ലോ, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നത് എനിക്കൊരു ഹോബി. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരല്പം റെയർ ആണ്, കുറച്ച് കോസ്റ്റ്ലിയുമാണ്. കോസ്റ്റ്ലി മീൻസ് ഒരു 300-350 രൂപയൊക്കെ ഇതിൻ്റെ വലിയ തൈകൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ്, വേരിഗേറ്റഡ് ലീവ്സാണ്. പച്ചയും അതുപോലെ തന്നെ ഈ ഒരു ക്രീമും ആ ഒരു കോമ്പിനേഷൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പുറത്ത് വയ്ക്കാനും അകത്ത് വയ്ക്കാനും ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ചെടിയാണ് സൺസ്വേരിയ. നല്ല എയർ പ്യൂരിഫയർ കൂടിയാണ് കേട്ടോ. ഇതും സൺസ്വേരിയയുടെ തന്നെ മിനി മോഡലാണ്. ഇതിന് ഹൈറ്റ് വെക്കില്ല. ഇതിപ്പോൾ ഉള്ളിൽ നമ്മൾ വെച്ചിരുന്ന ഒരു ചെടിയായതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ കണ്ടോ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിന് കൂടുതൽ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു വെയിലത്താണ് ഇത് വെച്ചിരിക്കുന്നത് എങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് ഇത് മാറും. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചിട്ട് വേറൊരു പ്ലാസ്റ്റിക് പോട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സൺസ്വേരിയ തന്നെയാണ് ഇതും. സി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ് സി പ്ലാന്റ് എന്ന് പറയുന്നത്. സി പ്ലാന്റ് സൺസ്വേരിയാണ്. ശരിക്കും നമുക്ക് ഇടയ്ക്ക് വെയിലൊന്നും കൊള്ളിക്കേണ്ട, അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിനെ എന്തായാലും ഭംഗിയാക്കിക്കൊള്ളും. അപ്പോൾ സി പ്ലാന്റിൽ എങ്ങനെയാണ് ഇത്ര കട്ടി വരാറുള്ളത് എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ ഇത്രയും തിക്കായിട്ട് എങ്ങനെ വളരും, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇത് വളരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പൊടിക്കൈയുണ്ട്. അതായത് നമ്മൾ ഈ പാൽ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്, ഒരുപാട് പാലൊന്നും അല്ല, 1-2 സ്പൂൺ പാലെടുത്ത് അതിലേക്ക് വെള്ളവും കൂടി ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്കൊരു പ്രത്യേക വളർച്ചയാണ് കേട്ടോ. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പറയുമോ പാല് കൊടുത്ത് വളർത്തുന്ന ചെടികളാണല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാം, പക്ഷേ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതുപോലെ തന്നെ കട്ടിങ്സ് എടുത്തും അതുപോലെ ഇലകളെടുത്തും എല്ലാം തന്നെ നമുക്ക് സി പ്ലാന്റ്സിനെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് ആ വീടിൻ്റെ ഉൾഭാഗത്ത് നിൽക്കുന്ന ഈ സി പ്ലാന്റ്സ് വളരെ വെറൈറ്റി തന്നെയാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. ഒരുപാട് നമ്മൾക്ക് കളക്ട് ചെയ്യാൻ തോന്നുന്ന സിസികളാണ് മിക്കതും തന്നെ. അതിൻ്റെ ഇതാണെങ്കിൽ അധികം വളർച്ച ഇല്ലാത്തൊരു ടൈപ്പാണ്. ഇതിൻ്റെ ഇലകൾ വളരെ ഇങ്ങനെ റൗണ്ടായിട്ട് ചെറുതായിട്ട് ഇരിക്കുന്ന ഒന്നാണ്, അധികം വളരില്ല. ഇതിപ്പോൾ ഒരു 6 മാസമായ ഒരു ചെടിയാണ്, പക്ഷേ ഇവയ്ക്ക് വളർച്ച അധികമില്ല. എന്നാൽ പാലൊഴിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇത് പാല് ഒഴിക്കാറുള്ള ചെടിയല്ല, കാരണം ഇത് നമ്മുടെ ഒരു പുറത്തിരിക്കുന്നതാണ്. വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചെടികളെയാണ് കൂടുതൽ നമ്മൾ കെയർ ചെയ്യുന്നത്. കാരണം ഇവയാണല്ലോ എന്താണ് സർവൈവ് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടതെല്ലാം അവയ്ക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ നല്ല സുന്ദരികളായ സി പ്ലാന്റ്സാണ് ഇത്. ഇത് സി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, ബ്ലാക്ക് സി ആണ്. ഇത് ഇലകൾ ആദ്യം ഉണ്ടായി വരുമ്പോൾ പച്ച തന്നെയാണ്, പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവ ഇങ്ങനെ ബ്ലാക്കിലേക്ക് വരുന്നതാണ്. ഈ ബ്ലാക്ക് സിക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്, നമ്മുടെ ഗ്രീൻ സിയേക്കാളും വില കൂടിയ ഒന്നാണ് ബ്ലാക്ക് സി. ഒരു 150 അതിൻ്റെ ചെറിയ തൈകൾക്ക് പോലും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു 3 വെറൈറ്റീസാണ് സി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ ലീഫ് വളരെ നീളത്തിലുള്ള നല്ല കട്ടിയുള്ള ഇവയും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് സിയും പിന്നെ നമ്മുടെ ഈ കുട്ടിച്ചെടിയും. കാക്ടസ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. നിറങ്ങളുടെ ആ ഒരു ഭംഗി കൊണ്ട് എല്ലാവരും കൊതിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഇവ. ഇവയ്ക്ക് ഇവയുടെ അരികിൽ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു അതിലുണ്ടാവുന്ന ഒരു സീഡാണ്. ഇത് നമുക്കെടുത്ത് പുതിയൊരു ചെടിയാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇവയുടെ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് വളരെ ദിവസങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 2-3 മാസം കൊണ്ടാണ് ഇത് വളരുള്ളൂ, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. വളരെ ഭംഗിയുള്ള ഈ ചെടികൾക്ക് നമ്മൾ സാധാരണ ചാണകപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറെ ഇത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ചെടിയാണ്.
ഇതിൻ്റെ തന്നെ കട്ടിങ് എടുത്തിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കളറ് ഗ്രീനാണ്, പക്ഷെ കുറച്ച് നാളുകൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇതുപോലെ നല്ല ഒരു ആ ഒരു ഡാർക്ക് പിങ്കിലേക്ക് അവ മാറുകയുള്ളൂ. ഇത് ഞാൻ പക്ഷേ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എന്നാലിവ വളരുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഡിസംബറിൽ മാത്രം നല്ല നിറം തരുന്ന ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നൊരു ചെടിയുണ്ടല്ലേ, പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് എപ്പോഴും ഈ ഒരു നിറമാണ്. നമ്മൾ കട്ടിങ് എടുക്കുമ്പോൾ മാത്രം അതിൻ്റെ ഒരു അത് പിടിച്ച് വരുന്നത് വരെ ഒരു ഗ്രീൻ കളറായിരിക്കും, പിന്നീട് അത് പതുക്കെ പതുക്കെ ചുവപ്പിലേക്ക് വരും. ഇത് തന്നെ ഒരു ഗ്രീൻ ആയിരുന്നു, ആ ഗ്രീനിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ് ഈ നിറം. ഈ നിറമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ നിറമുള്ള ചെടികൾ നമ്മൾ അധികം കണ്ടിട്ടില്ല അല്ലേ. നല്ല നല്ല ക്രോട്ടൺസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൽ കുറവാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ചെടിയാണ് ഇത്. നമ്മൾക്ക് ആര് കണ്ടു കഴിഞ്ഞാലും അയ്യോ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഇവ. ഇത് മെടിനില എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മെടിനില ചെടികൾക്ക് അധികം വെയിൽ വേണ്ട, എപ്പോഴും തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. എന്നാലും ഒരു പാർഷ്യൽ ലൈറ്റ് വേണം താനും. നല്ല പിങ്ക് നിറമുള്ള പൂക്കളാണ് ഇവിടെ പ്രത്യേകത. ഇപ്പോൾ ഇതൊക്കെ വെയിൽ കുറച്ച് ദിവസം മുമ്പ് നല്ലോണം ഉണ്ടായ സമയത്ത് ആ വെയിലത്ത് ഇരുന്നപ്പോൾ പൊള്ളിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഷെയ്ഡിൽ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു ചെടിയാണ് മെടിനില. പിങ്കും അതുപോലെ മജന്ത കളറുമാണ് മെടിനിലകൾ സാധാരണയായിട്ടുള്ളത്. റെഡും ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഈ പിങ്കും അതുപോലെ തന്നെ മജന്തയുമാണ്. ഇതാണ് ഈ മെടിനിലയുടെ പൂവ് എന്ന് പറയുന്നത്. ഇത് പിങ്കാണ് കേട്ടോ, മജന്തയുടെ പൂക്കളായി വരുന്നതേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഒരു ഷെയ്ഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്, കാരണം വെയിൽ വരുമ്പോൾ ഇലകൾ പൊള്ളിപ്പോകുന്നത് കൊണ്ട്. നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ മെടിനില എന്ന് പറയുന്നത്. റാപ്പിഡോ പോറ എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. റാപ്പിഡോ പോറ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്ത് പേര് എന്ന് തോന്നിപ്പോകാം, എന്നാൽ വളരെ സുന്ദരിയാണ് ഇവളും. ഇത് നമ്മുടെ മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭിത്തിയിലോ ഒക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു ചെടിയാണ്. നല്ല വലിപ്പമുള്ള ഇലകളായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ഇവരെ ഒരു ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ നട്ടു നോക്കിക്കേ, അതിങ്ങനെ ചെറുതായിട്ട് പൈസയുടെ അത്രയും എത്രയോ ഒരു കോയിൻ്റെ ഒക്കെ അത്രയുമായിട്ട് ഇവയുടെ ഇലകൾ ചുരുങ്ങിപ്പോകും. അപ്പോൾ ഒരു സപ്പോർട്ടോട് കൂടി വളരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് റാപ്പിഡോ പോറ. ഫിലോഡാൻഡോൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. നമ്മളൊരു പോട്ടിൽ നട്ടു കഴിഞ്ഞാൽ നല്ല കൊട പോലെ വന്ന് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണിവ. അധികം വെയിൽ ഇവർക്കും വേണ്ട, ഒരു പാർഷ്യൽ ലൈറ്റ് മതിയാകും. നല്ല വെയിലാകുമ്പോഴേക്കും ഇവയുടെ ഇലകൾക്ക് ഇത്രയും ഒരു എന്താണ് ഒരു ഭംഗി ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. ഇത്രയും ഒരു മഞ്ഞ കളറിലേക്ക് അവ മാറിപ്പോകും. അതുകൊണ്ട് ഒരല്പം തണലത്ത് ഇവ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ ഹാ എന്ത് തിക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ചെടിയുടേത്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഇതൊരു ചൈന ബോൾസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൃത്യമായ പേരെനിക്കറിയില്ല, ക്ഷമിക്കണം. ഇതിന് പക്ഷേ ഇതിൻ്റെ സ്റ്റെം നോക്കിക്കേ, റെഡും അതുപോലെ തന്നെ ഇലകളാണെങ്കിൽ പച്ച, പൂക്കൾ മഞ്ഞ. നമ്മൾ പണ്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ എന്നൊക്കെ പറഞ്ഞല്ലേ. അതുപോലെയുള്ള ഒരു സുന്ദരി ചെടിയാണ് ഇവയുടെ. ഒരു കട്ടിങ് മതി നമ്മൾക്ക് പുതിയൊരു ചെടി പിടിപ്പിക്കാനായിട്ട്. ഇവയ്ക്കും അധികം വെയിലിൻ്റെ ആവശ്യമില്ല. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു സുന്ദരി ചെടിയാണ് ഇവൾ. വീടിൻ്റെ മുൻഭാഗത്തായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ അരേലിയ പ്ലാന്റ്സാണ്. അരേലികൾക്ക് കുറച്ച് വെയിൽ വേണം, അതുകൊണ്ട് ഇവയുടെ ഹുക്കെല്ലാം ഔട്ട്സൈഡിലാണ്, അവിടെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഒപ്പം ഈ നല്ല സുന്ദരി ചെടിയുണ്ട്. ഇവളുടെയും പേരെനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ചോദിച്ചിരുന്നു പേരെന്താണെന്ന്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട്, പക്ഷേ പേരറിയില്ല. പേരറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടാൽ നമ്മൾക്ക് അസൗകര്യമായിരുന്നു. പിന്നെ ഈ അരേലികൾക്ക് അത്യാവശ്യം നല്ല വെയിൽ വേണം, അതുപോലെ തന്നെ ചാണകപ്പൊടി വളരെയധികം ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ചെടിയാണ് അരേലിയ. നല്ല കൊട പോലെ ഇവർ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുമാണ്. കുറച്ച് വളർച്ചയൊക്കെ കുറച്ച് പതുക്കെയാണ് എങ്കിൽ പോലും വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ് അരേലിയകൾ. ഇത് പെറു എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നീളത്തിൽ നമ്മുടെ എങ്ങനെ പോത്തോസുകൾ കിടക്കില്ലേ അതുപോലെ കിടക്കുന്ന ഒരു ചെടിയാണ്. ഇവയുടെ ഇലകൾക്ക് വളരെ പ്രത്യേകതയാണ്. ഇങ്ങനെ വെൽവെറ്റ് മോഡല് ഉള്ള ഇലകളാണ് ഇവയുടേത്. ലൈറ്റാണോ, ലൈറ്റ് ഗ്രീൻ ആണോ, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആണോ, നമുക്കറിയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ഷെയ്ഡാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും. ഇപ്പം നമ്മൾ ഈ ഒരു ബുഷി ആയിട്ടുള്ള ഞാൻ കാണിക്കാൻ കാരണം തന്നെ ഈ ഇലകളുടെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ്.
ഈ പെറു എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഡിസ്റ്റിഡിയ പ്ലാന്റാണിത്. ഹാങ്ങിങ് പോട്ടുകളിൽ നമുക്ക് വെക്കാൻ പറ്റിയ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ ഇവയ്ക്ക് നല്ല തിക്നെസ് വരും. ഇപ്പോൾ ഇതിൻ്റെ കടഭാഗം നോക്കിക്കാൻ നല്ല തിക്കാണ്. ഇവയുടെ ഓരോരോ ചെറിയ ഭാഗങ്ങളായിട്ട് എടുത്ത് ഇവയിൽ കണ്ടോ ഒരു റൂട്ട് കണ്ടോ, ആ റൂട്ടിൻ്റെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ഒരു പുതിയ ചെടിയാക്കി നമ്മൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവയിൽ നിന്ന് പുതിയ പുതിയ ശാഖകൾ വന്ന് ഇതുപോലെ വലിയ വലിയ ചെടികളായി മാറിക്കൊള്ളും. ഇപ്പോൾ ഇവയുടെയൊക്കെ തുമ്പഭാഗം നമ്മൾക്കൊരു പുതിയ ചെടി ആക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 4-5 പോട്ടുകളിൽ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് പിന്നീട് ഞാനിത് കട്ട് ചെയ്തെടുക്കാത്തത്. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളോട് അയ്യോ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ തരാവോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കട്ടിങ്സൊക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നന്നായിട്ട് റൂട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള ഇവർക്ക് അധികം വെയിൽ വേണ്ട. എന്നാലും നനയാണെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം നനച്ചു കൊടുക്കുക. ഇഷ്ടമുള്ളൊരു സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നനയ്ക്കുന്നതാണ് എപ്പോഴും ചെടികൾക്ക് സന്തോഷം. അപ്പോൾ രാത്രി മുഴുവനും അവ നല്ല തണുത്ത് വിറച്ച് കുതിർന്ന് നിൽക്കുമ്പോൾ നല്ല ഒരു എന്താണ് ഫ്രഷ്നെസ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഡിസ്റ്റീഡിയകളുടെ ഒരു വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ ആദ്യം കാണിച്ചു തന്ന ഡിസ്റ്റിഡിയയുടെ വേറൊരു വെറൈറ്റിയാണിത്. ഇവയുടെ ആ ഇലകൾക്ക് നോക്കിയാൽ കുറച്ച് നീളമാണ്, ഒരു ഓവൽ ഷേപ്പാണ്. മറ്റേത് റൗണ്ടാണ് എങ്കിൽ ഇത് ഓവൽ ഷേപ്പാണ്. അതുപോലെ തന്നെ ഇതൊരു ഡിസ്റ്റിഡിയാണ്, പക്ഷെ നമ്മൾ കണ്ട് നല്ല തിക്കായിട്ട് ഇലകൾ വരുന്നതല്ലേ. ഇത് ലൈറ്റ് ഷെയ്ഡുമാണ്, ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്, പക്ഷേ ഇവയുടെ ഇലകളും കാണാനായിട്ട് വളരെ ഭംഗിയാണ്. പക്ഷേ നമ്മൾ ആദ്യം കാണിച്ച ഡിസ്റ്റിഡിയെ പോലെ നല്ല തിക്കായിട്ട് വരില്ല. ഇവരിങ്ങനെ ഒരു ഗ്യാപ്പിട്ടാണ് അതിൻ്റെ ഇലകൾ വരുന്നത്. ആദ്യത്തെ ഡിസ്റ്റിഡിയെ പോലെ തന്നെ ഇതിലും റൂട്ട് വരും. ആ റൂട്ടിൻ്റെ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. വളരെ പതുക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ചെടിയാണ് ഡിസ്റ്റിഡിയ പ്ലാന്റ്സ്. ഇത് അതുപോലെ ഹാങ്ങിങ് ബോർഡ്സിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ചെടികളാണ്. ഇതൊരു നിയോൺ പോത്തോസ്, ഇത് എപ്പിസിയ, അതുപോലെ തന്നെ ഇതും എപ്പിസിയയുടെ ഡബിൾ ഷെയ്ഡാണ്. പിന്നെ ഇത് സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ തന്നെ ഓർക്കിഡ്സ് ഉണ്ട്. ഓർക്കിഡ്സിൽ ഒക്കെ പൂവാകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോയുടെ മെറൂൺ കളറ്, കോഫി ബ്രൗൺ മെറൂൺ കളറ്. അതുപോലെ തന്നെ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന എല്ലാം തന്നെ ഹോയ പ്ലാന്റ്സ് ആണ്. പക്ഷേ ഹോയ പ്ലാന്റ്സ് ഇതുവരെ എൻ്റെ പൂവായിട്ടില്ല. ഒരു 6 മാസം പഴക്കമുള്ള ഹോയകളാണ്. 5 കളറ് ആണുള്ളത്. മൊത്തം 7 ചെടിയുണ്ട്, പക്ഷേ 5 കളറാണുള്ളത്. അതുപോലെ തന്നെ ഇത് ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൽ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ മിക്ക വീടുകളുടെയും മതിലിൽ കയറ്റി വിടുന്ന, അത് ഷോറൂമിൻ്റെയൊക്കെ മതിലുകളിൽ കയറ്റി വിടുന്ന ഒരു ചെടിയാണ്. നല്ല വെയിലുണ്ടെങ്കിലും നല്ല പൂക്കളെ, മഞ്ഞ പൂക്കളെ തരുന്ന ഒരു ചെടിയാണ്. സ്വീറ്റ് പൊട്ടറ്റോയുടെ തന്നെ വേരിയേറ്റഡ് ലീവ്സ് ഉള്ളതാണ്. ഇത് കുറച്ച് വെയിൽ കൊള്ളുമ്പോഴും നല്ല പിങ്ക് കളർ വരുന്ന ഒരു ചെടിയാണ്. വളരെ ഭംഗിയുള്ള ഈ ചെടികൾ നമ്മൾക്ക് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കയറിൽ ചിറ്റിയൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഡ്രസീനികളുടെ ഒരു വെറൈറ്റികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ. പല നിറത്തിലും പല തരത്തിലും ഒക്കെ നിൽക്കുന്ന ഡ്രസീനികൾ എപ്പോഴും നമ്മുടെ വീടിന് ഒരു അലങ്കാരമാണ്. ഗാർഡൻ എപ്പോഴും നല്ല കളർഫുൾ ആക്കാനായിട്ട് ഡ്രസീനികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത്തരം ഒരു 10-12 വെറൈറ്റീസ് ഡ്രസീനിയാണ് എനിക്കുള്ളത്. വളരെ വളരെ ഭംഗിയുള്ള ഈ ഡ്രസീനിയ. ഇത് നോക്കിക്കുക, ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കിക്കുക. ഒരു മജന്തയും അതുപോലെ ഡാർക്ക് ഗ്രീനും എല്ലാ സൗന്ദര്യമാണ് കാണാൻ അല്ലേ. അതുപോലെ തന്നെ ഈ ഗ്രീനും എല്ലാം തന്നെ എല്ലാ ഡ്രസീനികൾക്കും ഒരു വ്യത്യസ്ത ഭംഗിയാണുള്ളത്. ഇത് കലേഡിയം വെറൈറ്റീസ് ആണ് കേട്ടോ. കലേഡിയം ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചെടിയാണ് കലേഡിയം എന്ന് പറയുന്നത്. പല പല കളർ കോമ്പിനേഷനുകൾ കൊണ്ട് വളരെയധികം ഭംഗിയുള്ള ഒരു ചെടിയാണ് കലേഡിയം എന്ന് പറയുന്നത്. ഇതതിൻ്റെ റെഡ് വെറൈറ്റി, അതുപോലെ ഇത് ഡാർക്ക്, ഇതൊക്കെ അധികം കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡാർക്കും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കോമ്പിനേഷൻ, ഇത് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ, ഇത് കലേഡിയം തായാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നിറഞ്ഞ ഈ കലേഡിയംസ് കുറേ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇതൊരു റെഡ് കോമ്പിനേഷനാണ്, റെഡും ഗ്രീനും ചേർന്നത്. ഇത് വൈറ്റിൽ അതുപോലെ തന്നെ റെഡ് ഡോട്ട്സ് വരുന്ന ഒന്നാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ലീവ്സ്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. വെള്ളത്തിൽ വെച്ചിരുന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ കലേഡിയം എന്ന് പറയുന്നത്. എല്ലാ കലേഡിയും അല്ല കേട്ടോ, ഞാൻ ഈ ബ്ലാക്ക് മാത്രമേ ഇൻഡോറിൽ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഔട്ട്സൈഡാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഈ കലേഡിയം പ്ലാന്റ്സിന് ഇന്ന് അധികം ഡിമാൻഡുള്ള ഒരു ചെടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഈ ഒരു ചെടി നോക്കിക്കേ, സിങ്കോണിയത്തിൻ്റെ നാരോ ലീഫാണ്. അതിൽ 2 കളറാണ് വരുന്നത്, ഈ ഒരു റെഡും അതുപോലെ ഗ്രീനും. വളരെയധികം ഭംഗിയുള്ള ഒരു ചെടിയാണ് സിങ്കോണിയം. സിങ്കോണിയത്തിന് കുറച്ച് വെയിലൊക്കെ വന്നു കഴിഞ്ഞെന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും, വെയിലത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് വീടുകളിൽ ചെന്നാലും വെർട്ടിക്കൽ ഗാർഡൻ കാണാൻ പറ്റും. ഒരു ചെറിയ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ
സെറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇത് ഇപ്പോൾ നമ്മൾക്കുണ്ടാക്കിയിട്ട് ഒരു 6 വർഷം കഴിഞ്ഞു. ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളധികം വരാത്ത ഒരു സമയത്താണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. സിബി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോട്ടയത്ത് ചെന്നപ്പോഴാണ് ഇത്ര നല്ല ഭംഗിയുള്ളൊരു വെർട്ടിക്കൽ ഗാർഡൻ കാണുന്നത്. അതിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായത്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണ് ഈ പോത്തോസ് നമ്മൾ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. സാറ്റിൻ പോത്തോസ് ആണെങ്കിലും എൻജോയ് പോത്തോസ് ആണെങ്കിലും ഒക്കെ നമ്മൾ വെക്കാനായിട്ട് കാരണം അതാണ്. എൻ്റെ പേര് റീന സജി. ഞാൻ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിക്കടുത്തുള്ള വട്ടുകുന്നിലാണ് താമസിക്കുന്നത്. സ്കൂൾ ടീച്ചറാണ്. മാരുടെ ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ചെടികളോടുള്ള ഒരിഷ്ടം എനിക്ക് കുഞ്ഞുനാൾ മുതലേ ചെടികളോട് ഇഷ്ടമാണ്. നമ്മുടെ ടീച്ചിങ് പ്രൊഫഷൻ്റെ ഇടയ്ക്ക് ചെടികളെ കൂടി നോക്കാനായിട്ട് സമയം കണ്ടെത്താൻ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. എങ്ങനെയാണ് ഇത്തരം ചെടികൾ കൂടി നമുക്ക് ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കും? നമുക്ക് എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചെടികളെ കളക്ട് ചെയ്യുക, ചെടികളെ കാണുക, അവരുടെ കൂടെ നടക്കുക, അവരോടൊപ്പം സഞ്ചരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നുന്ന ആ ഒരു നിമിഷങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെടികളുമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നതും. അപ്പോൾ എൻ്റെ ചെടികൾ ഞാൻ ഒരു 2 വർഷമായിട്ട് ഇത്രയും ചെടികൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് ലോക്ക്ഡൗൺ സമയത്താണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തതെന്ന് പറയാം കേട്ടോ. അതിന് മുമ്പും ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ വെറൈറ്റീസ് കുറച്ച് ഞാൻ കളക്ട് ചെയ്തത് പല പല ഹോം ഗാർഡനുകളിൽ നിന്നാണ്. ഒരുപാട് നേഴ്സറികളേക്കാളും എനിക്കിഷ്ടം ഹോം ഗാർഡനുകളാണ്. കാരണം ഹോം ഗാർഡനുകളിലാകുമ്പോൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരും നമ്മളെപ്പോലുള്ള ചെറിയ പെൺകുട്ടികളും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ചെടികൾ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ചെറിയ ചെറിയ കുട്ടിത്തൈകൾ നമ്മൾക്ക് അവർ ഫ്രീ ആയിട്ട് തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഹോം ഗാർഡനുകളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെടികൾ കുറച്ച് കുറച്ചായിട്ട് നട്ടു തുടങ്ങിയിട്ടുള്ള പലരും എന്നോട് പറയാറുണ്ട്, എൻ്റെ ടീച്ചറെ ഇപ്പോൾ എന്ത് രസമാണെന്നറിയോ, വൈകുന്നേരങ്ങളിൽ ചുമ്മാ ടി വിയും കണ്ട് ഇരുന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ആ ചെടികളുടെ ഇലകൾ വന്നോ അതിൽ പൂക്കൾ വന്നോ പുതിയ കൂമ്പ് വന്നോ എന്നൊക്കെ നോക്കി ഞങ്ങളങ്ങ് നടക്കുമെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. നമ്മുടെ ഈ ചെടികളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് എത്രയധികം സന്തോഷമാണ്, എത്രയധികം ഇൻസ്പിറേഷനാണ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സുകളിൽ, നമുക്ക് കഴിഞ്ഞ 2 വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനുള്ള ഒരു പ്രത്യേകത നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൂടി അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഈ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വരും. എന്നിട്ട് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ ഇങ്ങ് കാണിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികൾ അവരുടെ ചെടികൾ, പെറ്റ്സ്, അങ്ങനെയെല്ലാം നമ്മളെയും കാണിക്കും. അപ്പോൾ അവർ പറയും, അയ്യോ എൻ്റെ മിസ്സ് എന്തോരം ചെടികളാണ്, ദേ ഞങ്ങൾ നടുകൂട്ടോ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ചെടികളെയൊക്കെ അവർ നട്ടിട്ട് അവരും എനിക്ക് ഫോട്ടോ ഒക്കെ അയക്കും. അപ്പോൾ അത് കാണുമ്പോഴും നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അതുപോലെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആണെങ്കിലും പറയും, അയ്യോ റീന മിസ്സിൻ്റെ ചെടികൾ കണ്ടിട്ട് ഞങ്ങളും ചെടികൾ നട്ടു എന്നൊന്ന് പറയണോട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളാൽ ഒരു ചെടി നടാനെങ്കിലും ഇടയായല്ലോ എന്ന് ഓർക്കുമ്പോൾ അതും വലിയൊരു അഭിമാനമാണ് കേട്ടോ. എല്ലാ ദിവസവും ഇവർക്ക് വെള്ളം കൊടുക്കുമെങ്കിലും എല്ലാ ദിവസവും വളം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ 700-ൽ അധികം ചെടികളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാസത്തിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്ന ചെടികൾക്കാണ് വളം കൊടുക്കാറുള്ളത്. ചാണകപ്പൊടിയും കൊക്കോപ്പിറ്റും അതുപോലെ തന്നെ എല്ലുപൊടിയും മണ്ണുമൊക്കെ ചേർന്ന മിശ്രിതത്തിലാണ് ഞാൻ ചെടികൾ നടുന്നത്. എന്നിട്ട് അവയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാടൻ വളങ്ങൾ വളപ്രയോഗങ്ങളുണ്ടല്ലോ, മുട്ടയുടെ തൊണ്ട്, തേയിലച്ചണ്ടി, ബനാനയുടെ തൊലി, ഇവയെല്ലാം കൂടി ചേർത്തുള്ള ആ ഒരാഴ്ച വെച്ചുള്ള ആ മിക്സിൽ, നല്ല മിക്സിയിൽ നമ്മൾ നന്നായിട്ടൊന്നങ്ങ് അടിച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് വെള്ളവും കൂടി ചേർത്ത് ഇവയങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. റോസുകൾക്കൊക്കെ നല്ല പൂവുണ്ടാവാനും ഒക്കെ നല്ലതാണ്, എല്ലാ ചെടികൾക്കും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വേപ്പിൻ പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ച് അത് വല്ലപ്പോഴും കേട്ടോ, അത് എപ്പോഴും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും നമ്മൾക്ക് ഒരുപാട് ചെടികളിൽ എത്തിപ്പെടാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. പക്ഷേ എന്നാലും ചാണകപ്പൊടി റെഗുലറായിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ചെടികളുടെ ചോട്ടിലും എത്തും. അതെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ കൂടുതലായിട്ടും എന്നെ സഹായിക്കുന്നത്. എല്ലാ ചെടികൾക്കും ധാരാളം ചാണകപ്പൊടി ഇട്ട് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വെച്ച് അതിനെയൊക്കെ സഹായിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ എപ്പോഴും ഒരു കെയറിങ് വേണ്ട ഒന്ന് തന്നെയാണ് ചെടികളെന്ന് പറയാം. അവരുടെ അടുക്കൽ ചെല്ലുന്നതും അവർക്ക് വളപ്രയോഗം ചെയ്യുന്നതും നനയ്ക്കുന്നതും ഒക്കെ തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ഒരു മാസത്തിലെങ്കിലും അത്തരം വളപ്രയോഗങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ ചെടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. കാരണം രാവിലെ 7:05 എൻ്റെ സ്കൂൾ ബസ് വരും. അപ്പോൾ ഈ ചെടികളിൽ നനയ്ക്കാനൊന്നും ആ സമയത്ത്
നമുക്ക് പറ്റില്ല. എങ്കിലും ഒരു മുട്ട എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവർ വിടർന്നോ എന്നൊന്ന് നോക്കാനായിട്ട് ഞാൻ മറക്കാറില്ല. അതെനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പൂക്കൾ വിടരുന്നതും പുതിയ ഇലകൾ വരുന്നതും ഒക്കെ എന്നെ ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിക്കും. ഏകദേശം ഒരു 700-ലധികം ചെടികൾ എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ചെടികൾ നിറഞ്ഞ ഒരു വീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടുപേരിനേക്കാൾ അധികം ആ ചെടി വീടല്ലേ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മക്കൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും അവർ വിളിച്ചിട്ട് ചോദിക്കും, ചേച്ചി ഇത് എവിടെയാണ് ഈ വീട്? അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഇന്ന സ്ഥലത്താണെന്ന് പറയും, ആ ചെടി വീടാണോ, നിറച്ച് ചെടികളുള്ള വീട്. അങ്ങനെ ഒരു ആ ചെടി വീട് എന്നുള്ളൊരു ബ്രാൻഡ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ചെടികളെ ആ രാവിലെയും വൈകുന്നേരവും ഒക്കെ അവരുടെ അടുക്കൽ ചെല്ലുന്നത് ഒരു ശീലമാണ്. രാവിലെ നമുക്ക് അധികം സമയം കിട്ടാറില്ല, എങ്കിൽ പോലും വൈകുന്നേരം ഓരോ ചെടിയുടെയും ചുവട്ടിൽ ചെല്ലുന്നത് എനിക്ക് സന്തോഷമാണ്. ചെടികൾ എനിക്ക് തന്നെ നനയ്ക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. എല്ലാവരും ചോദിക്കുമ്പോൾ അയ്യോ എത്ര സമയമെടുത്ത് ഈ ചെടികൾ മുഴുവൻ നനയ്ക്കുന്നത്, 1.5-2 മണിക്കൂറോളം എടുക്കും. എങ്കിൽ പോലും അവയുടെ അടുക്കൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇന്നവർ എന്തോരം വളർന്നു, ഇന്നത് എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത്, മറിഞ്ഞു വീണോ, ഇവയൊക്കെ നമുക്ക് അറിയുവാനുള്ള ഒരു ആഗ്രഹത്താൽ ചെടികൾ നനയ്ക്കാൻ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. എത്ര വയ്യായെങ്കിലും വൈകുന്നേരങ്ങളിൽ അവയുടെ അടുക്കൽ പോകാനായിട്ട് എനിക്കതുകൊണ്ട് വളരെ വലിയൊരു സന്തോഷവുമാണ്. നമുക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ മാസവും ക്ലബ്ബ് ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇഷ്ടമുള്ള ക്ലബ്ബുകളിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കാം, ക്രിക്കറ്റ് ആയിരിക്കാം, ഗാർഡനിങ് ആയിരിക്കാം, ഇങ്ങനെയുള്ള പല പല ക്ലബ്ബുകളുണ്ട്. ഒരുപാട് ക്രാഫ്റ്റും ഒക്കെ നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്ലബ്ബ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഈ ചെടി ആയതുകൊണ്ട് എൻ്റെ ഗാർഡനിങ് ക്ലബ്ബാണ്. ഫ്ലോറോണ ക്ലബ്ബ് എന്നാണ് ക്ലബിൻ്റെ പേര്. അത് ഈ ഗാർഡനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികൾ, ഈ ഗാർഡനിങ് ക്ലബ്ബിലുള്ള കുട്ടികളും അതുപോലെ തന്നെ ഒരു പേരൻറ്റും ഒരു ടീച്ചറും എൻ്റെ കൂടെ തന്നെയുള്ള ലേഖാ മിസ്സും കൂടെ ഇവിടെ വന്നു. സ്കൂൾ ബസ് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തു. ആ സ്കൂൾ ബസ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിർത്തി. ആ കുട്ടികൾ ഇങ്ങനെ വരുന്ന ആ ഒരു സീൻ, അത് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാത്ത ഒരു കാര്യമാണ്. കാരണം അഭിമാന നിമിഷം, ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ഒരു സോണിയ എന്ന് പറഞ്ഞ മിസ്സിനോട് പറഞ്ഞു, എൻ്റെ മിസ്സേ അഭിമാന നിമിഷം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനെന്ന്. അത് തന്നെയായിരുന്നു എനിക്കും ആ ഒരു സമയം തോന്നിയിരുന്നത്. അതുപോലെ എൻ്റെ ചെടി വീട് കാണാനായിട്ട് ചിലരൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നവർ ദേ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതെടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് വരികയായിരിക്കും നന്നായിരിക്കും. ഒരു 3:30 ആകുമ്പോൾ ഞാൻ വരും. ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ തരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് അധികമുള്ള ചെടികളൊക്കെ കുറച്ചൊക്കെ നമുക്കും ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോഴല്ലേ എനിക്കില്ലാത്തപ്പോൾ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ചെടി പരിപാലനത്തെക്കുറിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. കുറച്ച് ചെടികളൊക്കെയാണ് ഉള്ളത് എങ്കിൽ പോലും ആളുകൾക്ക് ഇതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ഒരു ചാനലും ഉണ്ട് എനിക്ക്, ക്രേസി ഗേൾസ് ഗാർഡനിങ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഈ ചെടികളെക്കുറിച്ചും അതുപോലെ ചെടികളുടെ പരിപാലനത്തെക്കുറിച്ചും ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ ഏതൊക്കെ വയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചാനലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ചെടികളെ ഞാൻ നോക്കുന്നതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും അധികം എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. മലയാള മനോരമയിൽ ചീഫ് സബ് എഡിറ്ററായ അദ്ദേഹം ചെടികൾ കളക്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ചെടികൾ എവിടെയോ ഒരു ചെറിയ വെറൈറ്റി കണ്ടു കഴിഞ്ഞാലും എനിക്ക് അത് കൊണ്ടുപോയി തരാനും ഒക്കെ അദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ 2 പെൺകുട്ടികളാണ്, അവരും ഈ ചെടി വളർത്തലിൽ എന്നെ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രചോദനം കൊണ്ടാണെന്ന് പറയാം എത്ര തിരക്കുകളാണെങ്കിലും ഈ ചെടികളോടൊപ്പം എനിക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നതും. അപ്പോൾ ഈ ചെടികളെ ഞാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അത് ഈ ചെടികളെയൊക്കെ ഈ ഒരു ആംബിയൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അവിടെയും ഇവിടെയും നിൽക്കുന്ന ചെടികളും അതുപോലെ തന്നെ തലയാട്ടി നിൽക്കുന്നതും എന്താണ് കൈബേഴ്സും എല്ലാം തന്നെ ഈ ഒരു എന്താണ് ചെടികളോടുള്ള ആ ഒരു സ്നേഹം മൂത്ത് ഒരു പ്രണയം കൊണ്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ്.